നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കരിവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെ ചൊല്ലി സിപിഎമ്മിൽ വൻ പൊട്ടിത്തെറി ഒരു വശത്ത് മുൻ ജില്ലാ സെക്രട്ടറി ബേബി ജോണും മറുവശത്ത് എസി മൊയ്തീനും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ച സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ബേബി ജോൺ ഇന്നലെ പൊട്ടിത്തെറിച്ചു അതും ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവന്റെ മുന്നിൽ വെച്ച് തന്നെ ഇന്നലെ തൃശൂർ ജില്ലാ സെക്രട്ടറിയേറ്റിന് മുന്നോടിയായി നേതാക്കള്‍ അനൗദ്യോഗികമായി ഒരു യോഗം ചേർന്നു ആ യോഗത്തിലാണ് വിജയരാഘവന്റെ മുന്നിൽ വെച്ച് എസി മൊയ്തീനോട് ബേബി ജോൺ കത്തി കയറിയത് ഞാൻ അന്നേ പറഞ്ഞതാ ബേബി ജോൺ ഇന്നലെ വികാരാധീനനായി ഈ ഒറ്റക്കണ്ണൻ പാർട്ടിയെ നശിപ്പിക്കും എന്നൊക്കെ ഇവിടെ ചിലർ പറഞ്ഞു നടന്നല്ലോ എന്നിട്ടിപ്പോൾ എന്തായി ബേബി ജോണിന്റെ ഒരു കണ്ണിന് ലേശം കാഴ്ചക്കുറവുണ്ട് അതുതന്നെയാണ് ഈ ഒറ്റക്കണ്ണൻ എന്ന് എതിർ ഗ്രൂപ്പുകാർ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കാനുള്ള കാരണവും ഇക്കാര്യം എടുത്തു പറഞ്ഞുള്ള രൂക്ഷ ആക്രമണമാണ് ഇന്നലെ ബേബി ജോൺ നടത്തിയത് 2016 ബേബി ജോൺ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് ആദ്യമായി കരിവണ്ണൂർ ബാങ്ക് തട്ടിപ്പുകളെക്കുറിച്ചുള്ള പരാതി പാർട്ടിക്ക് ലഭിക്കുന്നത് തൊട്ടുപിന്നാലെ എസി മൊയ്തീൻ ജില്ലാ സെക്രട്ടറിയായി ബേബി ജോൺ പുറത്തായി എസി മൊയ്തീൻ അകത്തായി പിന്നീട് ഈ പ്രശ്നം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വവും ചുമതലയും ഒക്കെ എസി മൊയ്തീനാണ് എന്നാൽ എസി മൊയ്തീൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ കാര്യമാണ് ഇന്നലെ ബേബി ജോൺ സൂചിപ്പിച്ചത് ബാങ്കിന്റെ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് മാനേജരും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ എംവി സുരേഷ് ആയിരുന്നു ഇത്തരമൊരു പരാതി ബേബി ജോണിന്റെ കയ്യിൽ കൊടുത്തത് എന്നാൽ ഈ പരാതിയിന്മേൽ ജില്ലാ കമ്മിറ്റി ഒരു അന്വേഷണവും നടത്തിയില്ല എസി മൊയ്തീൻ കണ്ണടയ്ക്കുകയായിരുന്നു എന്ന് വ്യക്തം എസി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയതോടെ ഇത്തരം അന്വേഷണങ്ങളൊക്കെ നിലച്ചു പൂർണ്ണമായും പ്രതികൾക്ക് അനുകൂല നിലപാടാണ് എസി മൊയ്തീൻ കൈക്കൊണ്ടതെന്ന് വ്യക്തം പരാതിക്കാരനായ സുരേഷിനെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിടുക പോലും ചെയ്തു സിപിഎം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പ്രതികൾക്ക് കൃത്യമായ പിന്തുണയാണ് സിപിഎം നേതാക്കളിൽ നിന്ന് ലഭിച്ചത് ഈ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ തന്നെ പരിഹസിക്കുകയായിരുന്നു ഇവിടെ ചിലർ ചെയ്തതെന്ന് ഇന്നലെ ബേബി ജോൺ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു പുറമേക്ക് പല ന്യായീകരണങ്ങളും നിരത്തുന്നു എങ്കിലും പാർട്ടിക്കുള്ളിൽ വിഷയം ചർച്ച ചെയ്യാനോ വിശദീകരിക്കാനോ വയ്യാത്ത അവസ്ഥയിലാണിപ്പോൾ പാർട്ടി അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വിജയരാഘവൻ പത്രസമ്മേളനം പോലും വേണ്ട എന്ന് വെച്ചത് കേസിൽ പ്രതികളായ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ മാത്രം സസ്പെൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും പാർട്ടി തടിയൂരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് പക്ഷേ അവിടെ കൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല എന്ന് വ്യക്തം എസി മൊയ്തീനും ബേബി ജോണും തമ്മിലുള്ള ചേരിപ്പോരിൽ പാർട്ടിയിലെ പല വിഴുപ്പുകളും പുറത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ അംഗങ്ങൾ പോലും പറയുന്നത് പരാതിക്കാരെ നിശബ്ദരാക്കുക തന്നെയാണ് ഏറ്റവും അടുത്ത നീക്കം സിപിഎമ്മിന്റെ പക്ഷേ തുടക്കത്തിൽ തന്നെ പാളിച്ചകളാണ് അതിൽ കാണുന്നത് വായ്പാ തട്ടിപ്പിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കരിവണ്ണൂർ സഹകരണ ബാങ്കിന്റെ ബാധ്യതകൾ കേരള ബാങ്കിനെ ഏൽപ്പിക്കാനുള്ള നീക്കം അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന് വ്യക്തം ഇത്തരമൊരു നീക്കം ചട്ടവിരുദ്ധമാണ് എന്ന് കാട്ടി ചിലർ റിസർവ് ബാങ്കിനെ സമീപിക്കാനൊരുങ്ങുന്നു കേരള ബാങ്കിന് ഇപ്പോൾ തന്നെ കരിവണ്ണൂർ സഹകരണ ബാങ്ക് 50 കോടിയോളം രൂപ തിരിച്ചടക്കേണ്ടതുണ്ട് ആ ഘട്ടത്തിൽ കൂടുതൽ പണം അനുവദിക്കും അത്ര എളുപ്പമല്ല ഇത്തരം ചട്ടലംഘനങ്ങൾ ഉണ്ടായാൽ റിസർവ് ബാങ്ക് ഇടപെടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ബാധ്യതകൾ കേരള ബാങ്കിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ള തീരുമാനം ഇക്കഴിഞ്ഞ ദിവസമാണ് അവർ കൈക്കൊണ്ടത് എന്നാൽ ഇതൊട്ടും നടപ്പുള്ള കാര്യമല്ല നിക്ഷേപകരും വായ്പാ തട്ടിപ്പിന് ഇരയായവരുമൊക്കെ വലിയ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിൽ അവരുടെ വായടപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് പെട്ടെന്ന് കേരള ബാങ്കിനെ ഈ പ്രശ്നത്തിൽ ഇടപെടുത്താൻ ചിലർ ശ്രമിച്ചത് നിക്ഷേപകരുടെ പ്രതിഷേധം താൽക്കാലികമായെങ്കിലും അടക്കി നിർത്തേണ്ട ആവശ്യകത സിപിഎമ്മിനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കേരള ബാങ്കിനെ കൊണ്ട് ഈ പ്രശ്നത്തിൽ ഒരു പോംവഴിക്ക് ശ്രമം നടക്കുന്നതും അടിയന്തരമായി 150 കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ 150 കോടി രൂപയോളം അനധികൃതമായി കേരള ബാങ്കിൽ നിന്ന് കരിവണ്ണൂർ ബാങ്കിലേക്ക് മാറ്റിയാൽ റിസർവ് ബാങ്കിന്റെ ഇടപെടലോടെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും കേരള ബാങ്കിന്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കും കേരള ബാങ്കിൽ നിന്ന് ഇത്രയും തുക കൈമാറുന്ന പ്രശ്നത്തിൽ പാർട്ടിക്കുള്ളിലും ബാങ്ക് ഭരണസമിതിയിലും ശക്തമായ എതിർപ്പുണ്ട് കേരള ബാങ്കിന്റെ അടിത്തറ ദുർബലമാകുന്ന നീക്കമാണ് ഇതെന്നും റിസർവ് ബാങ്ക് നടപടി ക്ഷണിച്ചു വരുത്തുകയാണ് ഇതുവഴി ചെയ്യുന്നതെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നു കേരള ബാങ്കിന്റെ ജനറൽ മാനേജർ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ സർക്കാർ നിർദ്ദേശമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും എന്നാൽ അത്തരമൊരു നിർദ്ദേശമുണ്ടായാൽ അത് അനുസരിക്കുക തന്നെ ചെയ്യുമെന്നും കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ പറയുന്നു ചെയർമാന്റെ നിലപാട് ഇതാണെങ്കിലും മറ്റ് ഡയറക്ടർമാർക്ക് ഇതിനോട് വിയോജിപ്പുണ്ട് ഇവിടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതും കരിവണ്ണൂർ ബാങ്ക് തട്ടിപ്പിൽ എസി മൊയ്തീനും
बेबी जोणिनും ശ്രദ്ധക്കുറവുണ്ടായി എന്ന് ഇതിനകം തന്നെ സിപിഎം സെക്രട്ടറിയേറ്റ് വിലയിരുത്തി. സംസ്ഥാന നേതൃത്വത്തെ ഈ പ്രശ്നം ബോധ്യപ്പെടുത്തുന്നതിൽ ഇരു നേതാക്കൾക്കും വീഴ്ച പറ്റിയെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റിന്റെ വിലയിരുത്തൽ. സിപിഎം തൃശൂർ ജില്ലാ നേതൃത്വത്തിനും കൃത്യമായ വീഴ്ച ഇക്കാര്യത്തിൽ സംഭവിച്ചുവെന്നാണ് ഇപ്പോൾ സെക്രട്ടറിയേറ്റ് വിലയിരുത്തുന്നത്. സഹകരണ മേഖലയിലെ 90% ബാങ്കുകളും സിപിഎം നേതൃത്വത്തിലാണ്. സാധാരണക്കാർ ചെറിയ സമ്പാദ്യം നിക്ഷേപിക്കുന്ന ഇടമാണ് ഇത്തരം സഹകരണ മേഖല. അതിനാൽ തന്നെ കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സിപിഎമ്മിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നത് ചില്ലറയൊന്നുമല്ല എന്ന് സെക്രട്ടറിയേറ്റ് തന്നെ വിലയിരുത്തുന്നു. പ്രതിപക്ഷം ഈ പ്രശ്നം പരമാവധി ഉയർത്തിക്കാട്ടി സിപിഎമ്മിനെ ഇകഴ്ത്തുന്നതിൽ വിജയിക്കാൻ പോലും ഇടയുണ്ട് എന്നതാണ് സിപിഎം സെക്രട്ടറിയേറ്റിന്റെ ഒരു അനുമാനം. കൂടുതൽ സങ്കീർണമാകുന്ന പ്രശ്നങ്ങളിലേക്കാണ് കരിവന്നൂർ ബാങ്ക് ഇടപാടുകൾ കടക്കുന്നതെന്ന് വ്യക്തം. സിപിഎമ്മിന്റെ ജില്ലാ ഘടകം നേരത്തെ തന്നെ ഇതുസംബന്ധിച്ച അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇത്ര വലിയ സംഭവം തൃശൂർ നേതൃത്വത്തിന്റെ അറിവിലുണ്ടായിട്ടും സംഭവം സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് വീഴ്ച പറ്റിയെന്നാണ് സെക്രട്ടറിയേറ്റ് പറയുന്നത്. പ്രതിച്ഛായ വീണ്ടെടുക്കാൻ പാർട്ടിയുടെ നിയന്ത്രണങ്ങളിലുള്ള മറ്റ് സഹകരണ ബാങ്കുകളിലൊക്കെ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ നേതാക്കൾക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നതാണ് സിപിഎം സെക്രട്ടറിയേറ്റിന്റെ തീരുമാനം. സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കാൻ 9-അംഗ കമ്മിറ്റിക്ക് ഇന്നലെ രൂപം കൊടുത്തു. കൂടുതൽ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്നാണ് സിപിഎം പറയുന്നത്. ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരെയും സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും എന്നാണ് പാർട്ടിയിൽ നിന്നുള്ള സൂചന. പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റിയും ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയും പിരിച്ചുവിടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇതിനായി ഞായറാഴ്ച തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അടിയന്തര യോഗം ചേരുന്നു. ഒന്നാം പ്രതിയും ബാങ്ക് മുൻ സെക്രട്ടറിയുമായ ടി ആർ സുനിൽകുമാർ കരിവന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. രണ്ടാം പ്രതിയായ മാനേജർ എം കെ ബിജു കരീം പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയിലും സീനിയർ അക്കൗണ്ടന്റ് സി കെ ജിൽസ് തൊടുപ്പറമ്പ് ബ്രാഞ്ചിലും ഒക്കെ അംഗങ്ങളാണ്. പ്രതികളെല്ലാം ഒളിവിലാണെന്ന് സിപിഎമ്മും പറയുന്നു. ബിജു കരീം, കമ്മീഷൻ ഏജന്റ് ബിജോയ് തുടങ്ങിയവർ കമ്മീഷൻ നിരക്കിലാണ് വൻകിട ലോണുകൾ കൂട്ടത്തോടെ അനുവദിച്ചത്. തേക്കടിയിലെ റിസോർട്ടിനായുള്ള പണം കണ്ടെത്തുകയായിരുന്നു ഇവരുടെ മുഖ്യ ലക്ഷ്യമെന്ന് ഇപ്പോൾ പാർട്ടി തന്നെ വിലയിരുത്തുന്നു. ബിജു കരീമും ബിജോയും 46 ലോണുകളിലായി 50 കോടി രൂപയുടെ വൻ വെട്ടിപ്പാണ് നടത്തിയത്. അതേസമയം ബിജു കരീമിന്റെ ഒപ്പമുള്ള മുൻ മന്ത്രി എ സി മൊയ്തീന്റെ ചിത്രം പുറത്തുവന്നത് പാർട്ടിയെ കൂടുതൽ കുരുക്കിലാക്കിയിരിക്കുന്നു. ബാങ്ക് തട്ടിപ്പ് പ്രതികളുടെ ഭാര്യമാർക്ക് പങ്കാളിത്തമുള്ള ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു ഇത്തരത്തിൽ എ സി മൊയ്തീൻ പ്രത്യക്ഷപ്പെട്ടത്. എ സി മൊയ്തീന് പ്രതികളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള പല നേതാക്കളും എ സി മൊയ്തീന് ഈ പ്രതികളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. 2019 ജനുവരി 20 ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം എ സി മൊയ്തീൻ നിർവഹിച്ചത്. അതും സുരേഷ് പരാതി ജില്ലാ സെക്രട്ടേറിയറ്റിൽ കൊടുത്തതിനു ശേഷം. എ സി മൊയ്തീന് നേർക്ക് കൂടുതൽ ആക്രമണങ്ങൾക്ക് സാധ്യത കനക്കുന്നു. ബേബി ജോൺ പറയുന്നതിൽ ഒരുപിടി കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തം. ഈ പ്രതികൾക്ക് ഉന്നത സിപിഎം നേതാക്കളുടെ ബന്ധമില്ലാതെ ഇത്ര വലിയൊരു തട്ടിപ്പിന് കോപ്പുകൂട്ടാൻ ഇടം കിട്ടില്ല എന്നത് ഉറപ്പാണ്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും നന്നായി അറിയാം. എന്തിനേറെ ഒരു പോലീസിന് പോലും അവരെ കണ്ടെത്താൻ ശക്തിയില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പാണ് അങ്ങ് കരിവന്നൂരിൽ നടന്നത്. എന്നിട്ടെന്തായി? അതിനെതിരെ പരാതി കൊടുത്തത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. ആ പരാതി പാർട്ടി പൂഴ്ത്തി. ഇക്കാര്യത്തിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട പോലീസ് ഇതൊന്നും അറിയുന്നില്ലേ? ഭരണകൂടം നിശ്ചലമായി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.